ഹലോ, നമ്മളിവിടെ പേസെല്ലാം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാർഡ്ബോർഡ് പീസിൽ ബ്ലാക്ക് പെയിൻറ്റ് ചെയ്താണ്, ആ ഷൈനിങ് കാണുന്നത് പ്ലാസ്റ്റിക് കവർ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെതാണ് ആ ഷൈനിങ്. ഇനി നമുക്ക് നമ്മളുടെ കഥാപാത്രത്തെ വിളിക്കാം. ഇതാണ് കൈപ്പയ്ക്ക, അതായത് പാവയ്ക്ക. അപ്പോൾ അതിൻ്റെ അടിഭാഗം ചീഞ്ഞിട്ടുണ്ട്, ഞാൻ നല്ലതൊന്നും എടുത്ത് കളയുന്നില്ല. അപ്പോൾ ഞാനിത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ മുമ്പേ പരിചയമുള്ള സംഭവം തന്നെയാണ്, അതായത് നമ്മൾ ഈ ബ്ലോക്ക് പ്രിൻറ്റിങ് വെജിറ്റബിൾ പ്രിൻറ്റിങ് എന്നൊക്കെ പറഞ്ഞിട്ട് പെയിൻറ്റിങ്ങിൽ ചില മെത്തേഡ് ഉണ്ട്. അപ്പോൾ അതെല്ലാവരും വെണ്ടയ്ക്കെല്ലാം വെച്ച് ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട്. പാവയ്ക്ക വെച്ചിട്ട് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ആ ഒരു മെത്തേഡ് നമ്മുടെ കാർഡ്ബോർഡ് പീസിൽ ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇത് എടുക്കുന്ന സമയത്തുണ്ടല്ലോ, അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ കണ്ടൻ്റെല്ലാം ജസ്റ്റ് തുടച്ച് കളയണം. ഇല്ലെങ്കിൽ നമ്മുടെ പെയിൻറ്റ് കറക്റ്റായിട്ട് വരില്ല. നമുക്കിതൊന്ന് സീൽ ചെയ്യാം, പ്രിൻ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നല്ലൊരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കുറച്ചധികം ഫ്ലവേഴ്സ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാ ഫ്ലവേഴ്സും ഒരു കളറിൽ തന്നെ ട്രൈ ചെയ്യാതെ ഡിഫറെൻറ്റ് കളേഴ്സ് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഈ യെല്ലോൻ്റെ മുകളിൽ തന്നെ കുറച്ച് റെഡ് അപ്ലൈ ചെയ്തിട്ട് ഒരു ഓറഞ്ച് ഷെയ്ഡാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സിൽ ഫ്ലവേഴ്സ് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയായി കിട്ടും. ഒന്ന് സ്പീഡാക്കി കാണിക്കുന്നുണ്ട്, ഫുള്ള് കാണിക്കാൻ തന്നാൽ ഒരുപാട് ടൈം പോകും. പിന്നെ നിങ്ങൾക്കിത് നമ്മളധികം ഇത് വെണ്ടക്കയിലും വെച്ചിട്ടാണ് കണ്ടിട്ടുള്ളത്. പിന്നെ നമുക്കിത് ഉള്ളി എല്ലാം കട്ട് ചെയ്തിട്ട് ചെയ്യാം. നല്ല ലോട്ടസിൻ്റെ ഷേപ്പിലെല്ലാം ഉള്ളിയെല്ലാം വെച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ഇത് ഷേപ്പുള്ള ഇത് വെജിറ്റബിൾസ് എല്ലാം എടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഈ ഫുള്ള് പാവയ്ക്ക കൊണ്ട് ഇതാ ഇതിവിടെ ഒരുപാട് ഫ്ലവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഫ്ലവേഴ്സ് ആയ സ്ഥിതിക്ക് ഇനി നമുക്കിതിന് സ്റ്റെം വേണം. സ്റ്റെം ജസ്റ്റ് ഡ്രോ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വലിയ പെയിൻറ്റിങ്ങും കാര്യമൊന്നും അറിയണ്ട. ഒന്നാമത് ഫ്ലവേഴ്സ് ഇതാ ഈ ഒരു ഷേപ്പിൽ നിന്ന് കിട്ടും. പിന്നെ സ്റ്റെം വരക്കുന്നത് ജസ്റ്റ് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ആ ഒരു ഗ്രീൻ, ഒരു സാപ്പ് ഗ്രീൻ ആണ്, വലിയൊരു കളർ കിട്ടുന്നില്ല ബ്ലാക്കിൽ. അപ്പോൾ ഞാൻ കുറച്ച് യെല്ലോം കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു ലൈറ്റ് ഗ്രീൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇതിന് ലീവ്സും അതുപോലെ സ്റ്റെമ്മും ഒക്കെ വരച്ച് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പം കുറച്ച് ഫ്ലവേഴ്സ് വെച്ചിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ല ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പം എങ്ങനെ വേണം ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ വീഡിയോ തീരെ ക്ലിയർ ഇല്ല, കാരണം മഴയും ഒക്കെ ആയതുകൊണ്ട് ഉള്ളിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ തീരെ ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാണ്. ശരിക്കും നല്ല ഭംഗിയുണ്ട് ഇത് ചെയ്ത് വരുമ്പോൾ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ അതിൻ്റെ ഇടയിലൊക്കെ സ്റ്റെം വരച്ച് കൊടുക്കുക. അതുപോലെ ലീവ്സും ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ലീവ്സും ജസ്റ്റ് ആ ഒരു ഷേപ്പ് ചെയ്യുന്നതാണ്, അല്ലാതെ അത്ര പെർഫെക്ഷനൊന്നും കിട്ടിയൊന്നും വേണ്ട. പിന്നെ നമ്മൾ അതിനൊരു ഫ്രെയിമും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്, ന്യൂസ് പേപ്പർ ട്യൂബ് വെച്ചിട്ടാണ്. ഇനി നമുക്ക് നമ്മുടെ കയ്യിലൊരു ടിൻറ്റ് ഷെയ്ഡാണ്, അതിൽ ഞാൻ എൻ്റെ ബ്രഷ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് ഇതിൻ്റെ ഈ ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിൽ കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും പെർഫെക്റ്റ് ഡോട്ട്സ് ഒന്നുമല്ല, ബ്രഷിൻ്റെ ആ മുകൾ ഭാഗം ജസ്റ്റ് ഇങ്ങനെ അവിടെ അവിടെ ടച്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ വല്ല ഐഡിയ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഈ ഡോട്ട്സ് ഇട്ട് കഴിയുമ്പോൾ നമ്മളെ ഫ്ലവേഴ്സിന് നല്ലൊരു ലുക്ക് കിട്ടുന്നുണ്ട്. ശരിക്കും വീഡിയോ ഒട്ടും ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാണ്, മഴ ആയതുകൊണ്ട് ഉള്ളിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ തീരെ ഒരു ലൈറ്റൊന്നും പോരാ. ശരിക്കും നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ കാണാനായിട്ട്. ഫുള്ള് ഡോട്ട്സ് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്കിത് ഒന്നുകൂടെ ഒന്ന് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി ഇതിൻ്റെ ഇടയിൽ ജസ്റ്റ് യെല്ലോവും വൈറ്റും വെച്ചിട്ട് ചെറിയ ചെറിയ ഫ്ലവേഴ്സിൻ്റെ ഷേപ്പിൽ, ഷേപ്പൊന്നുമില്ല, ജസ്റ്റ് ആ ബ്രഷ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ഫ്ലവേഴ്സ് നമ്മളിവിടെ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിനുവേണ്ടി നമ്മൾ കുറച്ച് സ്റ്റെമ്മും കൂടെ വരച്ചു കൊടുക്കണം. കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെത്തേഡാണ് ശരിക്കും ഈ പ്രിൻറ്റിങ്, അതുപോലെ ഇതുപോലെ വെജിറ്റബിൾസും ഒക്കെ വെച്ച് പ്രിൻ്റ് ചെയ്ത് നോക്കുക എന്നുള്ളത്. അപ്പോൾ അവർക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതും കൂടെ കംപ്ലീറ്റ് ആയി. താഴെ നമ്മൾ കുറച്ചും കൂടെ സ്റ്റെമ്മ് പോലെ വരച്ചെടുത്തിട്ടുണ്ട്, അതിൻ്റെ ഇടയിലും ചെറിയ ഫ്ലവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഡിഫറെൻറ്റ് ഷേപ്സിലുള്ള വെജിറ്റബിൾസ് വെച്ച് ട്രൈ ചെയ്ത് നോക്കുക. വെണ്ടയ്ക്ക, ഉള്ളി അതുപോലെയൊക്കെ വെച്ച് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ക്യാൻവാസ് ബോർഡിലൊക്കെ ചെയ്യുമ്പോൾ നല്ല ലുക്ക് കിട്ടും. അപ്പോൾ ഞാനിത് പുറത്ത് വെച്ചിട്ടുള്ളൊരു ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല ക്ലിയർ ആയിട്ടുണ്ട് പുറത്ത് വെച്ചിട്ടുള്ള ഫോട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ ലുക്ക് എന്ന് പറയുന്നത്. നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പ്രീവിയസ് വീഡിയോസ് കാണുക, കൂടുതൽ വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.